നടന്ന ചിലതായ അവസരത്തിലെ ഈ ചാപ്റ്ററിലെയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട രോഗികളെയും ദുഃഖരെയും പ്രയാസപ്പെട്ടവരെയും ഒക്കെയും ദൈവസ്ഥാനത്തിൽ സ്മരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിനോടൊപ്പം അനുഗ്രഹങ്ങളും നന്മകളും സന്തോഷവും ലഭിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതായ സമയം എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശുദ്ധ മാതാവിനെ മധ്യസ്ഥ പ്രാർത്ഥന
വാഴ്ത്തപ്പെടുകയും സമീപസ്ഥ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. ഹിന്ദുവിന് സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലമാർ കരുതുകയും ചെയ്യണമേ. പാപികളെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായ Shri 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 Shri
Oh,
അനുഗ്രഹിക്കപ്പെട്ടവരെ, ശിനോയിലെ നോയിപ്പിന്റെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ്. പൗരങ്ങളിലുള്ള പ്രാർത്ഥന സംഗമത്തിന് ശേഷം ചാപ്പലിലുള്ള കൺവെൻഷൻ പുസ്തകങ്ങളാണ് ഇന്നലെയും മിനിയാന്നും ഇന്നും ഒക്കെ ആയിട്ട് നടത്തുന്നത്. മാതാവിനെ കുറിച്ച് പ്രാർത്ഥന എപ്പോഴും നമുക്ക് അനുഗ്രഹപ്രദമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മേടോത്യസ്ത പ്രാർത്ഥനയെ നമ്മൾ ശ്രമപ്പെട്ട് നടത്തുന്ന ഓരോ കർമ്മങ്ങളും അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളത് സംശയമില്ല. ഇന്നലെ വരുന്ന ശുശ്രൂഷിക്കായത് വന്നിരിക്കുന്ന ജോലി ജോലിയുടെ വിഷയമൊക്കെ പലർക്കും അറിയാവുന്നതാണ്. സൗദി വെച്ച് അപകടമുണ്ടായതാണ് ഇദ്ദേഹത്തിന്. സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പരിപൂർണമായ വന്ദന ശുശ്രൂഷിക്കായിട്ട് ഇങ്ങനെ അനുഭവിച്ച് അടുപ്പിച്ചിരിക്കുകയാണ്. വളരെ ശാരീരികമായുള്ള ആവശ്യതകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നിയോഗമായിട്ട് എഴുതിക്കൊണ്ട് എനിക്ക് വന്നിരിക്കുന്ന ഉറവുകൾ ദൈവത്തിനാനന്ദ് വന്നിരിക്കുന്ന അത് ഹിതമാണ് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. ജോലി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടതിന്റെ ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾക്കുവാൻപെട്ട അച്ഛൻ വരുമ്പോൾ അവസാനം നമ്മളോട് സംസാരിച്ചുകൊള്ളു. ഇന്ന് വന്ന ശുശ്രൂഷയ്ക്കായിട്ട് ജോലിയെ ആദ്യമായിട്ട് ചാപ്പലിലേക്ക് ക്ഷണിക്കുക. പരിശുദ്ധമായ ഈ ദിവസത്തിൽ മാതാവിന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ഈ ചെറിയ ചാപ്പലിൽ നിങ്ങളോടൊപ്പമായി ഇരിക്കാൻ ദൈവം വലിയ അവസരത്തിലൂടെ അച്ഛൻ പറഞ്ഞതുപോലെ പലവട്ടവും നിങ്ങളെന്നെ വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാക്ഷ്യമൊക്കെ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കൺവെൻഷൻ പ്രസന്നമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പ്രമുഖരായ പ്രാസംഗ്യ പ്രസംഗിച്ചതുപോലുള്ള ഒരു പ്രസംഗം എന്നത് പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ വലിയ പ്രമുഖനോ വലിയ വിദ്യാഭ്യാസമോ അറിവോ ഒന്നും നമ്മളെ ലഭിക്കില്ല. എങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന ആ പദ്ധതി അനുസരിച്ച് ദൈവസന്ദേശം നടത്തപ്പെട്ടുകൊണ്ട് ദൈവം വചനം സംസാരിക്കാൻ ആഗ്രഹിക്കും. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ പല വാദങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു നാല് വാദങ്ങളെ പറ്റി പറഞ്ഞ പെട്ടെന്ന് വേണ്ട വളരെ സൂക്ഷ അവസാനിക്കാൻ ആഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ ഏഴാം വാക്യ പ്രകാരം പറയുന്നു, പാപം ആദ്യത്തെ നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കുക. എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യഹോവയുടെ ദൈവം കയ്യിനോട് ഇപ്രകാരം പറയാണ്, നന്മ ചെയ്താലും പ്രസാദം ലഭിക്കും, നന്മ ചെയ്തില്ലെങ്കിലോ പ്രസാദം ഉണ്ടാകില്ല. പാപം ബാധിച്ചു നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീയോ അതിനെ ഏതെങ്കിലും സൂക്ഷിപ്പാൻ ആദാമിനെ അവ്വായും കർത്താവായ ദൈവം കൽപ്പിച്ച കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ അവർ മനസ്സിലാക്കി. ആ വാഗ്ദത്തങ്ങൾ ലഭിച്ചപ്പോൾ അവരെ ഏതെങ്കിലും നിന്ന് പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അദ്ദേഹം അവരുടെ സ്ത്രീ പുരുഷന്മാരായി ആയിരുന്നു. അവരുടെ പരസ്പരം പൗതിക ജീവിതത്തിലേക്ക് എത്തി അവർക്കുണ്ടായ മകൾ നമുക്കറിയാം. ഒൻപത് ദിവസവും നാലാമത്തെ വായിക്കുമ്പോൾ രണ്ടുപേരാണ് അവർക്കുണ്ടായ കയ്യും കാവും. ഒരുവൻ മൂത്തവൻ കൃഷിക്കാരൻ, രണ്ടാമത്തവൻ ആട്ടിടയനായി. അവരെവരുടെ സന്നിധിയിൽ ഓരോ യാഗം അർപ്പിച്ചു, ഓരോ ബലി അർപ്പിച്ചു. അദ്ദേഹം അവരുടെ കൃഷിഫലത്തിൽ ആദ്യം ആ കൃഷിക്കാരനായ കൈ
നെയ്യമ അവന്റെ കൃഷിപോലത്തിൽ നിന്ന് കുറെ സാധനമാണ് ദൈവസ്ഥയിൽ കൊടുത്തത്. ആറ്റിനയായ അട്ടിക്കുട്ടിയെ കൊടുത്തു. സഹോദരന്റെ ഇതിൽ യഹോവയായ ദൈവം പ്രസാദിച്ചത് ഇളയ മനുഷ്യൻ ഇളയ മകനെ. ആ പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ മൂത്ത ജ്യേഷ്ഠ സഹോദരന്റെ കോപമായി യഹോവയായ ദൈവം എന്റെ വഴിപാടിൽ എന്റെ നേരത്തെ പ്രസാദിച്ചല്ലോ എന്ന് പറഞ്ഞ സ്വന്തം സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നതായിട്ടാണ് ആ പുസ്തകം നമ്മളെ കാണിക്കുന്നത്. സഹോദരനെ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നന്മ ചെയ്ത പ്രസാദം ലഭിക്കുന്നു, നന്മ ചെയ്തില്ലെങ്കിലോ പ്രസാദം ഉണ്ടാകില്ല. പാപം മാറി നിൽക്കുന്നു, അതിനെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടങ്ങും. സ്വന്തം സഹോദരനെ കൊന്നുകഴിഞ്ഞപ്പോൾ അതിന്റെ ജീവന്റെ രക്തം അല്ലെങ്കിൽ അവന്റെ രക്തം യഹോവയുടെ സ്ഥലം നിലവിളിക്കുന്നു, ആദായ ജ്യേഷ്ഠോടി വഹിക്കുന്നു, നിന്റെ ഇളയവൻ നിന്റെ സഹോദരൻ എവിടെ? അപ്പോൾ യഹോവയോട് കോപിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ. അപ്പോൾ കോപിക്കുന്നു, അവന്റെ രക്തം നേരത്തെ സ്ഥലം നിലവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ യഹോവ അവനെ ശാസ്ത്രം ചെയ്യും, അവനെ ശിക്ഷിക്കുകയും ചെയ്യും. നൽകാം സഹോദരൻ ഞാൻ പറഞ്ഞു വന്നത് പാപമാർക്ക് നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടങ്ങും. ആക്രമണത്തിൽ നിന്റെ അമ്മയെ നിന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ അമ്മ നിന്നെ ഗർഭം ധരിച്ചതുകൊണ്ട് അല്ലെ ആക്രമണത്തിൽ നീ ഒരുമായി പാപത്തിൽ നിന്റെ അമ്മയെ നിന്നെ ഗർഭം ധരിച്ചു. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. പാപം ചെയ്യുവാൻ നമ്മുടെ രക്തത്തിൽ തന്നെ അലഞ്ഞു ചേർന്നു. ആ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ യഹോവയായ ദൈവസ്ഥാനത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് യഹോവയുടെ വിശുദ്ധിയോടുമായിരുന്ന പ്രാർത്ഥനാപൂർവ്വ ഉപവാസപൂർവ്വം ആയിരിക്കുമ്പോ നമുക്ക് ആ പാപത്തെ കീഴടക്കാൻ പറ്റും. ഏത് നിമിഷവും പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പാപം മാറ്റി നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാവും. മദ്യക്ഷാപ്പ് കാണുന്ന പറഞ്ഞേ മദ്യം കുടിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാകോ? അദ്ദേഹം പാപം മാറ്റി നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അല്ലെങ്കിൽ പരദോഷിതം പറയണം മറ്റു പ്രവർത്തനങ്ങളിൽ അകപ്പെടണമെന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോ നമ്മുടെ രക്തത്തിൽ അലഞ്ഞുപൊളിയിലേക്കുന്ന ആ പ്രക്രിയ പറയുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു നീ അങ്ങനെ കീഴടക്കണം. കീഴടക്കി കഴിയുമ്പോൾ നമുക്കതിൽ നിന്നൊരു വിജയമാണ്, അതിൽ നിന്നൊരു ജയമ. സഹോദരനെ ജയിക്കണമെങ്കിൽ പലവട്ടം പ്രാക്ടീസ് ചെയ്താലേ ജയിക്കാൻ പറ്റൂ. ഒരു മനുഷ്യൻ ഓട്ടം പലവട്ടം ഓടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒളിമ്പിക്സിലൊക്കെ ചെല്ലുന്നത്, അല്ലെങ്കിൽ മനസ്സിലൊക്കെ കിടന്നു പോകുന്നത്. ഒരുപക്ഷെ അവൻ ജയിച്ചേക്കാം, ഒരുപക്ഷെ തോറ്റേക്കാം. തോൽക്കുന്നവൻ പിന്നെയോ പ്രാക്ടീസ് ചെയ്ത വിജയത്തിലേക്ക് എത്തുന്നു. അതുപോലെ പാപത്തെ കീഴടക്കിയാൽ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. യഹോവയായ ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. രണ്ടിന്റെ പതിമൂന്നിൽ പറയാണ് കൃതികളെയല്ല കീഴടേ വസ്ത്രങ്ങളെയാണ് കീഴടേ. വീണ്ടും പറയുന്നു എന്താണ് ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക. അപ്പോൾ നാം ഓരോരുത്തരോ കർത്താവിന്റെ വാക്യം പറയുമ്പോഴും മാതാവിന്റെ വാക്യ പെരുന്നാളാണ് നമ്മൾ ആഘോഷിക്കാൻ നമ്മൾ നോക്കിയാണ്. എത്ര പെട്ടെന്ന് നമ്മൾ നോക്കി നമ്മുടെ വയസ്സനുസരിച്ച് നമ്മുടെ പ്രായത്തിനാകണം. എത്ര നോയമ്പോൾ നോക്കി നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും രൂപാന്തരമുണ്ടോ? മാർത്തയോട് ഇപ്രകാരം പറഞ്ഞു, മാർത്തയെ മാർത്തയെ നീ പലതിനെ കുറിച്ച് ബാധകപ്പെടുത്തുന്നു, പക്ഷേ മറിയോ ഒന്നിനെ കുറിച്ച് മാത്രമേ അവർ ആഗ്രഹിക്കുന്നു. അവള് തിരഞ്ഞെടുത്തു നല്ല വശം എന്നെ കേട്ട ദൈവദിനമേ ആ മറിയെ പോലെ നല്ല വശം തിരഞ്ഞെടുത്ത്
സ്വീകരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മാതാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഒരു ദിവസം. യഹോവയുടെ ദൈവം അല്ലെങ്കിൽ ദൂതൻ വന്ന് ഗംഭീര മാതാവ് വന്ന ഇപ്രകാരം പറഞ്ഞു, കൃപ ലഭിച്ചോളെ എന്നൊരു സമാധാനം. ആ വചനമൊക്കെ കേട്ടിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ സംശയപൂർവം ചോദിച്ചപ്പോ സംശയം മാറ്റിക്കൊടുത്തപ്പോൾ കന്യമറിയ ഇപ്രകാരം പറഞ്ഞു, സഹോദരങ്ങളെ ഞാൻ കർത്താവിനെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നെ ഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നെഞ്ചത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മനസ്സിന്റെ ഉള്ളിലുള്ള നിന്ന് ഈ മാതാവിനെ പോലെ ഒരു സമർപ്പണം നമുക്കൊന്ന് പറയാൻ പറ്റുമോ? പറയുന്നതിൽ അതായിരിക്കണം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന. എന്താണ് മാതാവ് പറഞ്ഞത്? ഞാൻ കർത്താവിന്റെ ദാസി നിന്നെ ഇതുപോലെ എന്നിൽ ഭവിക്കട്ടെ. സഹോദരനെ അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കന്യമയാവിനെ പോലെ ഞാൻ കർത്താവിന്റെ ദാസി നിന്നെ ഇതുപോലെ ഭവിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളോ കുന്നോ കൂടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടോ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടോ, അല്ലാതെ എന്നെ കർത്താവ് എന്നെ ശിക്ഷിച്ചതെന്ന് ഒരു മുള്ളുകണ്ടാ പോലും അതിന്റെ വേദനയോട് പാചകപ്പെട്ടുകൊണ്ടിരുന്ന അത് ദൈവഗതമല്ല, ദൈവ നിശ്ചയമല്ല, ദൈവത്തോട് ചേരല്ല, കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാടുമ്പോൾ കഷ്ടത വന്ന ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ആ കഷ്ടത ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കഷ്ടത മാറ്റുവാൻ ദൈവം ഇറങ്ങുന്നു. സഹോദരൻ ഞാൻ പറഞ്ഞു, പാപം ആരൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ആഗ്രഹം നിഗ്രയാക്കാവുന്ന നീയോ അതിനെ കീഴടക്കണം. എങ്ങനെ കീഴടക്കണം? പ്രാർത്ഥനാപൂർവം ദൈവവചന കേൾവിയിലൂടെ, ദൈവവചന വായനയിലൂടെ അതിനെ കീഴടക്കണം. സഹോദരനെ കഴിയും അതിനെ കീഴടക്കില്ല. അതുകൊണ്ട് സ്വന്തം സഹോദരനെ കോപത്താൽ അസൂയയാൽ കുശുമ്പിനാൽ കൊല്ലേണ്ടത് വന്നു. നമുക്കറിയാം ചില പേപ്പറുകൾ വായിക്കുമ്പോൾ മാധ്യമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അസൂയ മൂലം കൊല്ലം വഴി നടക്കുന്നത്, വഴക്കുകൾ ഉണ്ടാകുന്നത്, ഞങ്ങളുടെ ദിവസം വർഷത്തിന് മുമ്പേ ഒരു മുറുക്ക കടക്കാരനെ 80 വയസ്സ് വന്നതിന് കുത്തിക്കൊന്നു. സഹോദരൻ എന്താണ് അദ്ദേഹം ചോദിച്ചത്? അവൻ ഇഷ്ടപ്പെട്ടില്ല, ആ സഹോദരൻ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ കോപമായി, വെറുപ്പായി, വിദ്വേഷമായി, പകയായി അത് കൊലപാതകത്തിലേക്ക് എത്തി. നമ്മുടെ വീട്ടിലോ അഗ്നിയിൽ സംഭവിക്കുന്നത് അമ്മായും എന്തെങ്കിലും ചോദിച്ചാൽ പരിമാവ് ഇഷ്ടപ്പെടുന്നില്ല, പരിമാവ് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മായും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ എന്താ? അവിടെ പ്രശ്നങ്ങള, അവിടെ കലഹങ്ങള്. സഹോദരൻ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സമാധാനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നെന്ന് പറഞ്ഞ ആ സമാധാനം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ സ്നേഹിക്കണം, ഞാൻ മൂലം എന്റെ കുടുംബം ഒരു ഘടകത്തിലോ പ്രശ്നം ഉണ്ടാകത്തില്ല, ഞാൻ മൂലം എന്റെ ഇടവക, എന്റെ ദേശം, ഞാൻ ജോലി ഓഫീസില് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച അവിടെ നമ്മളിലൂടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. സഹോദരനെ പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പാപത്തെ കീഴടക്കണം. പാപത്തെ കീഴടക്കിയാലേ നമ്മുടെ അനുഗ്രഹിക്കപ്പെടും. സഹോദരനെ ദൈവത്തിന് കൂടെ നിന്ന ദൈവം അങ്ങനെ നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. വിജയത്തിലേക്ക് നയിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ കൂടിയിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ എന്നെ വിളിച്ചു. സഹോദരനെ 1-2 കൊല്ലം മുമ്പ് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ജോജിമെ എന്റെ മോക്ക് 22 വയസ്സുണ്ട്, എന്റെ മോക്ക് കല്യാണം നടക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ വിളിച്ചു, മാമ കല്യാണം നടന്നോളൂ, ഇത്ര ദിവസം കല്യാണം നടക്കും, ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അമ്മാമ കല്യാണം നടന്നു, കല്യാണത്തിന് കാര്യം എന്നോട് വിളിച്ചു. പിന്നെ 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. എന്തിനാ വിളിച്ചതറിയാമോ?
ഫാനിയ പറഞ്ഞ വീട്ടിലുണ്ട്. ഒന്നര വയസ്സുമുള്ള ഒരു കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നത് മാതാവിന് വിഷമമായപ്പോ എന്നെ വിളിച്ചു. സഹോദരൻ എന്നെ എപ്പോഴാ വിളിച്ചത്? കല്യാണത്തിന് വേണ്ടി എന്നെ വിളിച്ചു. പിന്നെ വിളിക്കുന്നത് രണ്ടേനാൾ കൊല്ലം വേണ്ട എന്ന് പറഞ്ഞതുപോലെ ജോജിയെ വിളിക്കണമെന്നല്ല. യഹോവയുടെ ദൈവത്തെയോ പള്ളി ആരാധനയ്ക്കോ കൂടാശയ്ക്കോ നമ്മൾ ഓരോരുത്തരും പോകുന്നത് ആവശ്യമനുസരിച്ച് ദൈവത്തിനെ അറിയുന്നില്ല. ആവശ്യം കഴിയുമ്പോൾ സാരി മാറ്റി വെക്കുന്നത് പോലെ, ഷർട്ട് മാറ്റി വെക്കുന്നത് പോലെ ദൈവത്തെ മാറ്റി വെച്ച് ഒരു കോണിനും കിട്ടും. പിന്നെ ആവശ്യം വരുമ്പോൾ ചട്ടെടുത്ത് ധരിക്കുന്നത് പോലെ ദൈവത്തെ വിളിക്കും. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പ്രതികൂലങ്ങള് ഭാരങ്ങള് കനത്ത നഷ്ടങ്ങള് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. സഹോദരനെ, ദൈവത്തെ ഞാൻ പ്രസംഗം പറയാറുണ്ട്, കച്ചവടക്കാരനാക്കരുത്, അവനെ കൂലിക്കാരനാക്കരുത്. അവൻ സ്നേഹ പിതാവാണ്, അവനീകരിക്കുന്ന ദൈവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എനിക്കും പിടിക്കുമ്പോ എന്റെ ശാസ്ത്രം പുറത്തോട്ട് പോയത് അകത്തോട്ട് വന്നിട്ട് എന്നെ ചോദിച്ചാരാ ആരാ സഹോദരൻ ശബമ? പിന്നെ ഞാൻ ചോദിക്കുന്നു പറയത്തില്ല, എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് ലഭിച്ചു എന്ന് പൗലോസ് പറയുന്നു. യഹോവയുടെ നാടിനാല് നിനക്ക് എന്തുണ്ട്? പിന്നെ പറയുന്നു, നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ വിടാത് സൂക്ഷിച്ചു. നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ വിടാ സൂക്ഷിച്ചു. വീണ്ടും പറയുന്നു സഹോദരൻ, നിന്റെ ഭർത്താവിനെ കുറിച്ച് ബാധ്യത വെക്കുന്നു, അവന് നിന്നെ പുറത്തു കൊടുക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:9. അപ്പോസ്തലപ്രവൃത്തി 5:9. നിന്റെ ഭർത്താവിനെ കുറിച്ചിട്ടവർക്കാർ ബാധ്യത നിൽക്കുന്നു, അവർ നിന്നെ പുറത്തോട്ടു. എന്താ സംഭവം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 1:12 വരെ വായിക്കുമ്പോൾ ഒരു അന്യാസ സഭയുടെ, ഈ അന്യാസ സഭയുടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഇവരൊരു തീരുമാനമെടുത്തു, നമ്മുടെ സ്ഥലം വിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കിലെ കൊണ്ട് ആ പൈസ അല്ലെങ്കിൽ ആ പണം വെക്കാം. സഹോദരങ്ങളെ, അവരാ തീരുമാനം നടത്തി. പൈസ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോ, ലക്ഷങ്ങൾ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോ അവരൊരു കാര്യം ചെയ്തു, അതിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. മാറ്റി വരെടുക്കുക മാത്രം അറിഞ്ഞൊരു സംഭവമാണ്. മാറ്റി വെച്ചിട്ട് ഈ പത്രോസിന്റെയും പൗലോസിന്റെയും ഏർപ്പം കൊണ്ട് പൈസ അനന്യാസാണ് കൊടുക്കുന്നത്. അനന്യാസ പൈസ കൊടുക്കുന്നപ്പോ അനന്യാസോട് ചോദിച്ചു, അനന്യാസ നീ ഇത്രത്തോളം വിറ്റത്? അനന്യാസ പറഞ്ഞതേ, ഞാൻ ഇത്രത്തോളം. പത്രോസ് അനന്യാസോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിക്കുക, നിന്റെ ഹൃദയം സാത്താന് കൊടുത്തത് എന്ത്? അവതരുന്നില്ല. ഈ ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ ദൈവം സാധാരണ ഹൃദയത്തെ അവതരുന്നത്. അങ്ങനെ വാക്യം എന്റെ 5 വരും ഉണ്ടോ? ഏത് ദിവസം? അപ്പോൾ പത്രോസ് അനന്യാസയെ പരിശുദ്ധനോട് യാചം കാണിക്കാൻ ദിനത്തിന്റെ വിലയെ കുറെ എടുത്തു പോകാൻ സാത്താൻ നിന്നെ ഹൃദയം കൈവശമാക്കിയതുണ്ട്. ഭാര്യ ഭർത്താവോട് ചെയ്ത കാര്യം ദൈവത്തിന്റെ പരിശുദ്ധ പത്രോസിനെ ബോധ്യപ്പെടുത്തി ദിനത്തിന്റെ പകുതി കുറച്ചെടുത്തു പോകുവാൻ വലിയ പരിശുദ്ധമായി ആശയം കാണിക്കുവാൻ
എന്തെങ്കിലും കുറവുണ്ടാകും.
ഉത്തരവരണം ദൈവമാണ്, പക്ഷേ
നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. നിരപ്പാകണം, നിരപ്പാകണം. ഇതാ പറയുന്നത് ഈ സഹോദരനേ, ഒരുവനേ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ രായ വാദത്തിൽ നിൽക്കുന്നു. ഞാൻ പറയാറുണ്ട്, ഞാൻ ഇവിടെ നിന്ന് അമ്മാമിക്ക് നേരെ വേറെ ചൂടിയ പക്ഷെ ഒരു വിരൽ വെച്ച് ചൂടുമ്പോ മറ്റാ നാല് വിരലും ആരുടെ നേരെ? എന്റെ നേരെയ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നന്മ മറച്ചു വെച്ചിട്ട് അവരുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സമൂഹത്തില്ല. സഹോദരനെ, ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്കിതൊരു ശാപമാണ്, ഇതൊരു ബന്ധനമാണ്, ഇത് അനുഗ്രഹത്തിന്റെ തടസ്സമാണ്. അത് അനുഗ്രഹത്തിന്റെ തടസ്സം നമ്മൾ തന്നെ വെച്ചു വലിച്ചു വെക്കുന്നു. അദ്ദേഹം 123 സങ്കീർണമായിരുന്നു. അദ്ദേഹം ദാസൻ യജമാനന്റെ പക്കലേക്ക് ആര് നോക്കിക്കൊണ്ടിരിക്കാം? ദാസൻ നോക്കിക്കൊണ്ടിരിക്കാം, കൃപ ചെയ്യുവാണ്. ദാസി യജമാനന്റെ പക്കൽ നോക്കിക്കൊണ്ടിരിക്കാം, കൃപ ചെയ്യുവാണ്, കൃപ ചെയ്യുവാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളും ദൈവത്തിനെ നോക്കിക്കൊണ്ടിരിക്കുക, കൃപ ചെയ്യുവോളം. പക്ഷെ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃപ നമുക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീ നിന്റെ കൊയ്ത്തുകാരുടെ വില കൂടി പിടിച്ചു വെച്ചിരിക്കുന്നു. അവർ അതിനുപടി ദൈവദർശനത്തിൽ സൈന്യങ്ങളെ അവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവം എല്ലാം കാണുന്ന എല്ലാം കാണുന്ന ഒരു ദൈവമാണ്. രണ്ടാമധ്യായം അതിന്റെ പൊങ്ങാല വാക്യത്തിൽ, പൊങ്ങാലാണോ 7 പ്രകാരം പറയുന്നു. തീത്തോസ് 2 പൊങ്ങാലാണോ 7 വിരോധിനെ കുറിച്ച് ഒരു തിന്മയും പറയാതെ വേണം സകലത്തിനും സൽപ്രവർത്തിയുള്ളവനായി തീരണം. വിരോധിനെ കുറിച്ച് ഒരു തിന്മയും പറയാതെ വേണം ഈ സകലത്തിനോ സൽപ്രവർത്തിയുള്ളവനായി തീരണം. തീത്തോസ് 2:7 വിരോധിനെ കുറിച്ച് ഒരു തിന്മയും പറയാൻ ഭാഗിയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നീ സകലത്തിനും സൽപ്രവർത്തിക്ക മാതൃകയായി തീരുക. സൽപ്രവർത്തിക്കുള്ള മാതൃകയായി തീരണം. അദ്ദേഹം വിരോധി. ആരാണ് വിരോധി? നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ പറഞ്ഞ വിരോധി. പക്ഷെ അത് നമ്മളെ കുറിച്ച് ഒരു തിന്മയും പറയാൻ ഭാഗിയില്ലാതെ നമ്മളാണ് മാതൃകയായി നടക്കേണ്ടത്. മോശമരിച്ചു. മോശ മരിച്ചപ്പോൾ അദ്ദേഹം വിശ്വാസം എഹോവയെ ദൈവവും നിൽക്കിയ സാത്താൻ എന്ന് പറഞ്ഞു നിന്നെ സാത്താൻ കളവ് പറയാൻ കൂടെ വരിക, അല്ലെങ്കിൽ മോശയുടെ ശരീരത്തെ പിടിച്ചു വേണ്ടിപ്പോ വരിക. അപ്പോൾ ദൂതൻ പറയുകയാണ്, നിന്നെ യഹോവയെ ദൈവം പരിശീലിക്കട്ടെ, യഹോവയെ ദൈവം നിന്നെ പരിശീലിക്കട്ടെ, ശാസിക്കട്ടെ എന്ന് പറഞ്ഞു. തർപ്പിച്ച് വാദിക്കുമ്പോൾ ഉച്ചരിപ്പാൻ കർത്താവ് നിന്നെ പരിശീലിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു പണിയും പറയുവാൻ, ഒരു ദൂഷണവും പറയുവാൻ ആർക്ക് വകയില്ലായിരുന്നു? പിശാചന് വകയില്ലായിരുന്നു. സഹോദരനെ, ഇപ്പൊ നമ്മളുടെ പറയും മോശം വിശുദ്ധനാണ്. മോശം ആവിയായിരുന്നു, അറിയാമോ? ഒരു ഇസ്രായേലിനെ അടിച്ചു വന്ന് മണലിൽ ഒഴിച്ചതാക്കാം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ കുടിച്ചുകൊണ്ടില്ല പറഞ്ഞു ഞങ്ങളെയും കരകൊല്ലുവാൻ വന്നാണ്. അവിടെ തകർന്നു, ആര് തകർന്നു? മോശം പറഞ്ഞു. അവിടുന്ന് അന്നേരം ഇറങ്ങി എവിടെ
ഇറങ്ങിയ സമയത്ത് അമ്മായിയപ്പന്റെ ആടിനെ വീഴ്ത്തുകൊണ്ട സമയത്താണ് യഹോവയുടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. യഹോവ പറയുകയാണ് പ്രത്യക്ഷപ്പെടുന്ന ഇസ്രായേൽ പർവ്വത എഴുപത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിക്കുന്നു. ഭംഗിയായ മോശയെ വിളിച്ച് വേർതിരിച്ച് ഒരു സമൂഹത്തെ ഒരു ദേശത്തെ ഒരു നേതാവാക്കി അനീകരിക്കുന്ന ദൈവജനമേ നമ്മളെയും അനുഗ്രഹിപ്പാൻ അവശ്ദന. അതേ എന്താണ് പറഞ്ഞു വന്നത്? ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. അതേ നമ്മുടെ ഓരോരുത്തരെയും കൂടെ നമ്മൾ പോകുന്നിടത്ത് വരുന്നിടത്ത് ആരുണ്ട്? ന്യായാധിപതിയാകുന്ന യഹോവയുണ്ട്, ദൈവമുണ്ട്. സഹോദരങ്ങളെ, ഉടനെ വിധിച്ചു നിൽക്കുമോ? നാളെ നമ്മെ വിധിക്കും. ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന പ്രതികാരം, ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന ശിക്ഷ. സഹോദരങ്ങളെ, ഈ ശിക്ഷ ഏറ്റുവാങ്ങാതിന് പറയും. നമുക്കൊരു കാര്യം ചെയ്യണം, ദൈവസന്നിധി നിരപ്പായി ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ മാറ്റി നമുക്കൊന്ന് അനുഗ്രഹിക്കപ്പെടും. പിന്നെ നാലാമത്തെ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനെന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഭാഗത്ത് ഞാൻ അവനോടുകൂടി അവൻ എന്നോടുകൂടി ഞാൻ മാതൃക്കമെന്ന് കൊണ്ടുവന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഭാഗത്ത് ഞാൻ അവനോടുകൂടി അവൻ എന്നോടുകൂടി വെളിപാട് 3:20 വെളിപാട് 3:20 സഹോദരന്റെ വാദം ഞാൻ പറയാൻ പറഞ്ഞു. നാലാമത്തെ വാദം ഞാൻ പറയാൻ ഞാൻ പറഞ്ഞു. കൂടെ വാഴുവാൻ, കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കാം. സഹോദരനെ, നമ്മൾ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ കാണും. കാണുമ്പോൾ നമ്മളെ വിളിക്കും. ആ വിളിയൊന്ന് കേട്ടാൽ മതി, നമ്മുടെ കൂടെ വരും, നമ്മുടെ മുഖത്തിൽ വസിക്കും. സഖായി ദൈവത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു, ഓടിച്ചത് കാട്ടത്തിലേക്ക്. പക്ഷേ സഖായി എന്താ ചെയ്തത്? പക്ഷെ യഹോവയുടെ ദൈവം കണ്ടു, സഖായിയെ വിളിച്ചു, സഖായി വേദനയിറങ്ങി വന്നു. ആ വിളി കേട്ടു. വിളി കേട്ടപ്പോ സഖായിയുടെ ഭവനത്തിലേക്ക് കടന്നുപോകുന്ന ദൈവം സഖായി എനിക്ക്. സഹോദരനെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൽ നിന്ന് കാണുവാൻ ആഗ്രഹിച്ച സഹോദരങ്ങളെ, അത് ഞാൻ വാദത്തിൽ വന്ന് മുട്ടുന്നു. എന്റെ സ്വന്തം കേട്ട് ആരെങ്കിലും വാദം തുടങ്ങ ഞാൻ അവനോടുകൂടി അവനോടുകൂടി നമ്മുടെ കൂടെ വാഴുവാൻ ആഗ്രഹിക്കുന്നു. കൂടെ വാഴാൻ അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേൽ രാജ്ഞിയോട് അല്ലെ ആഹാബ് രാജാവിനോട് മക്കളോടും പലരോടും സുവിശേഷം ആരറിയിച്ചു? ഏലിയ പ്രവാചകനറിയിച്ചു, അല്ലെ ദൈവമക്കള് പ്രവാചകന്മാരറിയിച്ചു. ആ ഇസ്രായേൽ രാജ്ഞിയും അല്ലെ ആഹാബ് മനസ്സാന്തരപ്പെടാൻ അശ്വര പ്രതിഷ്ഠയെ ബാധിക്കരുതേ പിന്നെയും ആരാധിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് സഹോദരങ്ങളെ, പലവട്ടം ഉസ്മന രാജ്ഞിയുടെ കൃതിച്ച് കൂട്ടി എങ്ങനെയാ കൂട്ടിയത്? നമുക്ക് രണ്ട് യാഗപീഠം ഉണ്ടാക്കാം, നിങ്ങളുടെ ദൈവന്മാരെ വിളിച്ച് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഞാനാ എന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. തീകൊണ്ട് ഉത്തരവേണ്ട ദൈവം യഥാർത്ഥ ദൈവമാണ്, ആ ദൈവത്തിൽ വിശ്വസിക്കണമെന്നൊക്കെ ആര് പറഞ്ഞു? ആ സന്ദേശമൊക്കെ എനിക്കാണ് സന്ദേശമൊക്കെ ആര് സ്വീകരിച്ചു? രാജാവും പ്രമുഖ മക്കളും ഒക്കെ സ്വീകരിച്ചു. പക്ഷെങ്കിൽ അത് ഉത്തരമല്ല, ദൈവത്തെ അവരെ മറന്ന് ജീവിച്ചത് കൊണ്ട് ഇസ്രായേൽ അവസ്ഥ എന്തായിരുന്നു? ഇനി ആ പ്രവാചകൻ മറന്നത് പോലെ അവിടെ ഇസ്രായേൽ ശരീരം തിരിച്ചറിയാതെ നായിക്കളത്തിൽ നടന്നു. സഹോദരങ്ങളെ, ഒന്നാലും ശ്രദ്ധിക്കും, എന്തുകൊണ്ടാണ് മനസ്സിലുണ്ട് അവസരമുണ്ട്? അവസരം കിട്ടുമ്പോൾ പങ്കത്തിൽ ഉപയോഗിക്കണം. യഹോവയുടെ ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ അടുത്തു വരുമ്പോൾ നിങ്ങളും അടുത്തു വരും. കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ കണ്ടെത്തും. ഞാൻ വാദിക്കുന്നത് കൊണ്ടുവന്നു എന്റെ ശബ്ദമായിട്ടാരെങ്കിലും വാദം തുറന്നാൽ ഞാൻ നിങ്ങളോടുകൂടി നിങ്ങളെന്നോടുകൂടി അത്താറ
സോദരമ്മമാരെ നശിപ്പിച്ചു, വിനമ നശിപ്പിക്കുന്നവരെ നശിപ്പിച്ചില്ല. കാരണം നമുക്കും ഈ കാലത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തന്നെ വെട്ടിരുമെന്ന് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാ കൂട്ടിച്ചേർത്തത് എരിശിലെ മുന്തിരിമാരെ എന്നെ ചൊല്ലിക്കലയുണ്ട്, നിങ്ങളെ ചൊല്ലും, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് ഞാൻ അത് ഓർക്കുകയാണ്, ആറാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു പോലും അതിവെച്ചു എണ്ണീക്കുന്നതിന് അടിപൊളിക്കില്ല, അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളില്ല. മാതൃകയുള്ള അപ്പനമ്മമാരെ ആയിരിക്കണം. അതെ, എന്നെ കുറിച്ചുകൊണ്ട് പറയണമെന്ന് അച്ഛനാണ് സഹോദരൻ. എന്നെ അയച്ചവർക്കൊക്കെ അറിയാം, സൗദ്യരെ വെച്ച് ഒരു അപകടത്തിലാണ് നിയമസ്ഥയായത്. 1998 മെയ് മാസം 23-ാം തീയതി വൈദ്യവേദനയുണ്ടായ തന്നെ ആശ്രയം കൊണ്ടുപോയ ആശ്രയം കൊണ്ടുപോകുന്ന സമയത്ത് ട്രാഫിക് പോലീസിനെ കണ്ടുകൊണ്ട് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്തു. ഞാൻ തിരിച്ച് വെളിയിൽ പോയി, എൻ്റെ സ്വയം കൊണ്ടുണ്ടായപ്പോഴെ തൊട്ടല, കല്യാണം പറയുണ്ടായ തൊട്ടല നിമിത്തം മണിക്കൂറുകളോ രക്തത്തിൽ കുളിച്ച് അവിടെ സഹോദരനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയി ലോകത്തിൽ ചെത്തിയെന്ന് പറഞ്ഞു. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ജോബി തോമസ്, ഈ ജോജി മരിച്ചുപോയെന്ന് പറഞ്ഞു. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത അവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റർ എന്നെ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ കൈ അനങ്ങനായി കണ്ടു. ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, വെണ്ടെടുത്താക്കി കൃത്രിമ ശ്വാസം വന്നു. ദൈവം തമ്മിലാ എന്നെ വിടിവിച്ചു. ബോധമില്ലാതെ, ഓർമ്മശേഷിയില്ലാതെ, സംസാരശേഷിയില്ലാതെ ഏതാണ്ട് 3-ലധികം മാസം അവിടെ കിടന്നു. എന്നെ അറിയാവുന്ന അച്ഛന്മാരും എന്നെ അറിയാവുന്ന സമൂഹവും ഒക്കെ പ്രാർത്ഥിച്ചു. എന്നെ അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എന്നെ യേശുവിൽ നിന്ന് വിളിപ്പാൻ, എന്നെ ദൈവമേ എന്ന് വിളിപ്പാൻ അവൻ്റെ വായന തുടങ്ങണമേ. സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് എന്നെ അമ്മയുടെയും മറ്റു ദൈവമക്കളുടെയും പ്രാർത്ഥന കേട്ട് എന്റെ യേശുവിനെ വിളിപ്പാറില്ല, എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ കൊഴിച്ചിപ്പാൻ, അനീക പാട്ടുകൾ എഴുതുവാൻ എന്റെ കർത്താവ് ഞാൻ വന്നിച്ചു. അങ്ങനെ 5 മാസം അവിടെ ഗൾഫിൽ കിടന്നു. പിന്നെ പുഷ്പഗിരി വന്നു, അവിടെ കിടന്നുള്ള പ്രയോജനമില്ലാതെ ആയുർവേദത്തിലേക്ക് മാറി. ആയുർവേദത്തിലേക്ക് മാറുന്ന സമയത്ത് വീട്ടിൽ ഉപവാസ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് തീരുമാനം പോയി. സഹോദരങ്ങളെ, കിടന്നുപോയ ഞാൻ തിരിച്ച് ചാടി ഇരുന്ന് വരുവാൻ എന്നെ മരിച്ചു. എവിടെയാണ് അത്ഭുതം, എവിടെയാണ് നന്മ? ഞാൻ വിശ്വസിക്കുന്നു ആ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്റെ കർത്താവ് ആ മരുന്ന് ആ വീട്ടുമകളെ തലവാനി തന്നു. അങ്ങനെ ദിവസങ്ങളെ കഴിഞ്ഞുപോയി. അങ്ങനെ എന്നെ കാണാൻ വരുമ്പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനും വചനമൊക്കെ അവരുടെ കൂട്ടായ്മ നടന്നു. എന്റെ അമ്മ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചു തരുന്ന ബൈബിൾ വാക്യം ഞാൻ കേൾക്കും. ഇതുമാ ഒത്തിരി പുസ്തകം പഴയ നിയമവും പുതിയ നിയമവും സങ്കീർത്തനമൊക്കെ വായിക്കും. വായിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എങ്ങനെയാണെന്ന് ചോദിക്കും, അമ്മേ എങ്ങനെയാണ് ഇന്ന വാക്യം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയെടുത്ത് വീണ്ടും അത് വായിച്ചു തരും. ഞാൻ 3 പ്രാവശ്യം വായിച്ചു തരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അത് എഴുതപ്പെടും. ഞാനത് പറഞ്ഞുകൊണ്ട് കിടക്കും, പലവട്ടം പറഞ്ഞു കഴിയുമ്പോൾ അത് പഠിക്കും. സഹോദരങ്ങളെ, എന്നെ കാണാൻ വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്തത് അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി, അങ്ങനെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ. സഹോദരങ്ങളെ, 26 വയസ്സ് വാക്സിനാകുന്ന നിമിഷം വരെ വേണ്ടതുപോലെ പുസ്തകങ്ങൾ വായിച്ചോ, വേദപുസ്തകം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോ, പ്രസംഗിച്ചോ, പാട്ടുകൾ എഴുതിയോ ഒരു പരിചയമില്ലാത്ത ഞാൻ ഈ കിടപ്പ് കിടന്ന് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകള് എൻ്റെ ദൈവം എന്നെ എത്രത്തോളം ഉയർത്തി സ്വീകരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് കൂട്ടിച്ചേർക്കുകയാണ്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഏതെങ്കിലും ഭവനമുണ്ടെങ്കിൽ ഒരര മണിക്കൂർ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർക്കുന്ന
സഹോദരമായി അങ്ങനെ കൺവെൻഷൻ പ്രശ്നങ്ങളില് അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ ഒക്കെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ജനിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനെന്ന് മരിച്ചുപോയി 2005. എൻ്റെ അമ്മയാണ് സൂചന. അമ്മയും 2005 വീണ് കാലിൻ്റെ ബോളൊക്കെ അത് പൊട്ടി ട്രാൻസ്ഫ്രാക്ഷൻ ചെയ്തു. ഡോക്ടറിനോട് വന്ന് ജോജി, ഇനി ജോജിയെ എടുത്ത് കസാലയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോകാനോ അമ്മയ്ക്ക് കഴിയത്തില്ല. അമ്മ വീണ്ടും നടന്നപ്പോഴേ ഞങ്ങളുടെ സ്വാഗതം കിട്ടി. കാരണം ഇനി ആരും ജോജിയെ നോക്കും, ആരും ചോറ് വാരി കൊടുക്കും, ആരും ജോജിയെ കുളിപ്പിക്കും, ജോജിയുടെ അവസ്ഥ എങ്ങനെയാണെന്നും ഒക്കെ ചിന്തിച്ച് അനിയെങ്കിലും ദൈവസ്ഥലെ വിളിച്ചു. ഞാനും ഭാരപ്പെട്ടുകൊണ്ട് ദൈവത്തെ വിളിച്ചപ്പോൾ എൻ്റെ കർത്താവായ ദൈവം അവിടെയും ഒരു അത്ഭുതം ചെയ്തു. സുഹൃത്തുക്കളെ, എന്തെന്ന് കേൾക്കണ്ടോ, എനിക്കും ഒരു ജീവിതപങ്കാളിയെ തന്ന് എൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു. ഒരു സ്ത്രീയുടെ ലഭ്യത ഞാൻ മറന്നാണ് അവിടെ പ്രസംഗം ഞാൻ മറന്നാൽ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ചെയ്ത ദൈവം 2005 ഡിസംബർ മാസം 25 തീയതി മണ്ണാര പറഞ്ഞ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ സന്നിധി എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തുടങ്ങുകൊണ്ട് അറിയാവുന്ന പോലെ മറ്റുള്ളവർക്കിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് ആ അനുഗ്രഹങ്ങളെ തന്നു. അയ്യോ എൻ്റെ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യോ ഒരു അവസ്ഥയ്ക്ക് സമൂഹങ്ങളെ എനിക്ക് കഷ്ടത കട്ടരാണെന്ന് മാത്രം ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിൽപ്പെട്ടെങ്കിൽ യോഗ കഷ്ടതയെ ഇവിടെ കിടന്നുപോയി. പക്ഷെ ആ കഷ്ടതയും യോഗ ചെയ്തു പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കപ്പെട്ടു. സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഭാഗത്താനും കൺവെൻഷന് കഴിഞ്ഞ വർഷം വന്നതുപോലെ അല്ല, അത് ഈ വർഷം ഫെബ്രുവരി മാസം വന്നതുപോലെ അല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ വീഴ്ചരിതന്നെ ഇരിക്കുന്നല്ലേ. പക്ഷേ സഹോദരങ്ങൾ, എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്, ആത്മീയമായും ഭൗതികമായും മാറ്റമുണ്ട്. എന്താണെന്നറിയട്ടെ, എനിക്കൊരു മാർക്കിംഗ് സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ആ മാർക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് കുറച്ച് ഞങ്ങളുടെ വീട്ടിലെ ആളിൽ നടക്കുവാൻ, തലയൊന്ന് നടക്കുവാൻ എൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു. സഹോദരങ്ങളെ, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ്. ലോകവൈദ്യന്മാർ നടക്കുകയാണ് വിധിയെടുത്ത അവസ്ഥയിൽ അധ്യസ്ഥനായി ഒരു 5 സ്റ്റെപ്പ് 10 സ്റ്റെപ്പ് എന്നോ ബാക്കിസ്റ്റുകളോട് നടക്കുവാൻ എന്റെ ദൈവം എനിക്ക് മാറ്റം തന്നിരിക്കുന്നു. ജിജി വിശ്വതരഫിസ്റ്റോട് നോക്കിയിരിക്കുമ്പോഴാണ് എങ്കിലും അത് പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ, അദ്ദേഹം അതിൽ പിടിക്കാൻ ഒരച്ചുകൊണ്ട് നിൽക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ മാനിക്കുന്നു. എവിടെ നിന്ന് ലഭിച്ചു നിന്ന് ഞാൻ ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചപ്പോൾ മരുന്ന് ചെയ്യുന്നുണ്ട്, വിശ്വസനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ ആരാ അനുഗ്രഹിക്കുന്നത്? കേൾക്കുന്നില്ലേ, കേട്ടില്ലേ? ശബ്ദം എന്നോട് പറയേ, ദൈവം ബലിക്കോസാരെ വരയ്ക്കുന്നത് വരയ്ക്കില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ ഉള്ള സത്യം പറയുവാൻ നമുക്ക് അടിയാ. ആരാ ഞാൻ അനുഗ്രഹിച്ചത്? എന്റെ ദൈവമാ. ഞാൻ സഹോദരനെ ഒരു കാര്യം വെച്ചുകൊണ്ട് ചേർക്കുക, പലരും ഇലയ്ക്കമാകാൻ വന്ന അവസ്ഥയിൽ, പലരും അവിടേക്ക് എടുത്തുകൊണ്ട് പോകാൻ വന്ന അവസ്ഥയിൽ, അവിടെയും എൻ്റെ മാതാവും എൻ്റെ കുടുംബവും ഇപ്രകാരം ഞാൻ ഉറച്ചു വിടുവിച്ചാൽ വിടുവിച്ചില്ല, എൻ്റെ സമയമേട്ട് ഞാൻ പോകുന്നില്ല, ഏതവസ്ഥയായാലും എൻ്റെ സമയമോട് ചേർന്നെന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി വേഗിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം വിടുവിക്കുന്നെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ലെങ്കിൽ ഏതവസ്ഥയായാലും ദൈവത്തെ പഠിക്കാതെ ചേർന്ന് നോക്കുന്ന പോയപ്പോൾ എൻ്റെ അപ്പനമാരെ പഠിച്ചില്ല, എൻ്റെ കമ്മ്യൂണിറ്റിയെ പഠിച്ചില്ല, എൻ്റെ ദേശത്തെ പഠിച്ചില്ല. ഞാൻ ദൈവത്താൽ ശിരസ്സാലാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നപ്പോൾ ഇത്രയൊക്കെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ, ദൈവഇഷ്ടമാണെങ്കിൽ അടുത്ത ഫെബ്രുവരി മാസം നടക്കുന്ന വാഗ്ദാന കൺവെൻഷനിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ എന്റെ ദൈവമേ അനുഗ്രഹിക്കുമെന്ന് ഈ പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. എന്നോട് അറിയിച്ചു അതിനൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ
താമസിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ കാണാതെ നടക്കാത്തതായാലും നമ്മൾ കാണാതെ വിശ്വസിക്കണം. അത് ഇനി മാസങ്ങളുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം ഞാൻ എന്നെ കേട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ സാക്ഷ്യം പറയണ്ട. പറയുന്ന സഹോദരങ്ങളെ, അതെ, ഉപ്പുതലയിൽ നിന്ന് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് എന്നെ വിളിച്ചതാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ച് പലവട്ടം വിളിച്ച് പാട്ട വിഷയങ്ങൾക്ക് പറഞ്ഞു ചില വിഷയങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചു. അതിനുശേഷം എന്റെ മിസ്സിനെ ജിജീനോട് പറയാണ്, ജോജിപ്രദ ജീവിത മുകളായിരിക്കാൻ പല കാര്യങ്ങളും പറഞ്ഞ സഹോദരിയെ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചു, നടന്നില്ല. ദൈനിക എന്റെ വേണ്ട ഉപാധി നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചു, സഹോദരൻ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചു. നടക്കാതെ വന്നപ്പോൾ പരസ്പരം കണ്ട മാറുകൾ പരസ്പരം കണ്ടു. അപ്പോഴും സഹോദരി പറയുകയാണ്, എനിക്ക് ഈ ജോലിയെ മാറ്റി ദൈവമികം ദൈവനിശ്ചയം എന്ന് വിചാരിച്ച് വിവാഹം നടന്നു. സഹോദരൻ ഇന്നേക്ക് 6 കൊല്ലം കഴിഞ്ഞിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഭൂമിയിൽ ധന്യമാകുവാൻ, ഞങ്ങളുടെ ശുശ്രൂഷ ധന്യമാകുവാൻ. ഈ കല്യാണത്തിനുമ്പ് എന്റെ മാതാവാണ് അവിടെയുള്ള കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ചിലയിടത്തൊക്കെ മാത്രമേ മാതാവോടെ കൂടെ വരത്തുള്ളൂ. ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ദൈവസ്ഥയും സഹോദരനെ കുടുംബമായി അനുഗ്രഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ് ഈ കല്യാണത്തെ ഊതിക്ക്, ഈ കൈകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ജ്യോതിക്ക് ഇത്രത്തോളം ദൈവത്തിന് അല്ലാമ ദൈവത്തിന് മാറ്റമില്ലാത്ത മനസ്സിലാണ് പറയുവാൻ കൃപ തരുന്നത്. സഹോദരനെ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒരു കാര്യങ്ങളെ കൂടി ചേർക്കട്ടെ. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് ദൈവം വിടുതല് തരും, ചിലപ്പോൾ കുറച്ച് താമസിക്കും. ഞാൻ 8 കൊല്ലം പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു വാഹനം എനിക്ക് കിട്ടിയത്. ഇവിടെ ലോണാണ്, ലോൺ മാത്രമേ കിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് പഴയൊരു വണ്ടി തരണം. പക്ഷെ പഴയതിനെ ദൈവത്തത് ഒരു പുതിയ ഓമനി വാൻ എനിക്ക് തന്നു. എത്ര കൊല്ലം പ്രാർത്ഥിച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ ചില വിഷയത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ദൈവം തരുന്ന സമയം. അതുകൊണ്ട് മടുത്ത കൊള്ള നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവസന്നി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഏതാണ് ഒന്നുകൂടെ ഓർപ്പിക്കാം. വാഹനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് പറയാം. ഉൽപ്പത്തി 4:7
മാരുതി അച്ഛനോടും കമ്മിറ്റിക്കാരോടും എന്നെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും